ഇല്ല. ഇതുപോലൊരു സ്ഥലത്ത് ഞങ്ങൾ നടത്താൻ പറ്റില്ല. ഭഗവാന്റെ ആഭരണങ്ങൾ അടിച്ചു മാറ്റിട്ട് കള്ളത്തരം കാണിക്കുന്നു. എന്താ പറ്റിയത് ചേട്ടാ? മാർക്കറ്റിൽ വെച്ച് ഒരു പെണ്ണിനോട് മോശമായി പെരുമാറി. നമ്മളെ പോലെ ഒരു ഹാൻസം ഇത്ര സ്വീറ്റായി എന്റെ മുഖത്ത് നോക്കി എങ്ങനെ അവൾക്ക് മോശമായി പെരുമാറാൻ തോന്നി? ചേട്ടാ ഇത് കണ്ടോ, ഈ അമേരിക്കൻ സ്റ്റൈലിലുള്ള ഫുഡ് ചേട്ടന് കഴിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ. എന്നിട്ട് സംഭവിച്ചെന്താന്ന് ചേട്ടന് അറിയോ? നീ പറയാതെ ഞാൻ എങ്ങനെ അറിയാം? എന്റെ അടുത്ത് വന്നിട്ട് പറയാ. പ്ലീസ് ഒന്ന് സൈഡ് തരുമോ? പക്ഷേ ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടൻ ഈ ഇരിക്കുന്ന ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ നോക്ക്. ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടി ചേച്ചിയുടെ ഫേവറേറ്റ് നൂഡിൽസ് ലഡു ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ചേച്ചി കഴിച്ചു നോക്ക്. അപ്പൊ എനിക്കുള്ള മുളകോ? ഇന്ന് ചേച്ചി എനിക്കറിയാം ഇതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന്. ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഈ ഫുഡ് ഒന്ന് കഴിച്ചു നോക്കിക്കേ പ്ലീസ്. നിനക്കൊന്ന് മിണ്ടായിരിക്കാൻ പറ്റുമോ ചേച്ചി? ചേച്ചി കഴിക്കുന്ന പോലെ ഈ ലോകത്ത് മറ്റാരും ഇത്രയും മുളക് ഇങ്ങനെ കഴിക്കില്ലായിരിക്കും. ഇതത്ര നല്ല നാടൊന്നും അല്ല ചേട്ടാ. ഇവിടുത്തെ പെമ്പിള്ളേരൊക്കെ നമ്മളെ ആങ്ങളെ പോലെയാ കാണുന്നത്. നമ്മളെ സൗന്ദര്യം കണ്ട് നമ്മളടുത്ത് വന്ന് നമ്മളെ പ്രപ്പോസ് ചെയ്യുന്നില്ല, നമ്മളെ നോക്കി ചിരിച്ചും കാണിക്കും, എന്നിട്ട് നമുക്ക് പണിയും തരും. ഇതെന്ത് പണിയാ നീ കാണിച്ച? സോറി ചേച്ചി. സോറി, ഇനി ഇതും കൂടി കളയാനായിരിക്കും. ചേച്ചി അത് കുറച്ചല്ലേ വീണുള്ളൂ. നിനക്കറിയില്ലേ എനിക്കിതൊന്നും ഇഷ്ടമുള്ള കാര്യല്ല. എന്തിനാ ചേട്ടാ ഈ നല്ല ടേബിൾ ഇത്രയും വൃത്തിയേടാക്കുന്നേ? കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവാ. അതെന്തിനാ? പറഞ്ഞു ചെയ്താ മതി. ഇതുപോലൊരു വൃത്തിയുള്ള ആളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്നാ പിന്നെ ഇന്നൊട്ടൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കൈയും കാലും കൂടെ ഒന്ന് വൃത്തിയാക്കിത്തരണം. എന്താ നിനക്ക് ഓർമ്മയുണ്ടോ, സോപ്പ് പോലും ആദ്യം കഴുകിയിട്ടേ ചേച്ചി ഉപയോഗിക്കും. അതെ, അതുകൊണ്ടാ ചെറുപ്പകാലത്ത് ചേച്ചി ഞങ്ങളെ ഓസിഡി ഓസിഡി എന്ന പേരിട്ട് വിളിച്ചോണ്ടിരുന്നത് അല്ലേ. നിങ്ങൾക്ക് അറിയാവുന്നല്ലേ എന്റെ ഈ ശീലങ്ങളൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. എനിക്കിതൊക്കെ എന്ത് വിഷമാന്നറിയോ? അല്ലെങ്കിൽ ചേട്ടൻ തന്നെ പറ, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതിന്റെ പിന്നിൽ ആരുടെയൊക്കെ കൈയുണ്ടെന്ന് ചേട്ടൻ അറിയാൻ കഴിഞ്ഞോ? ചേച്ചി ആ പോസ്റ്റർ അടിച്ചവനില്ലേ, ആ വൃത്തിയിട്ടവൻ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ദിവസം ഉണ്ടല്ലോ. മഹാദേവനാണ് സത്യം, അവനെ കൈയോടെ പൊക്കി എന്റെ മുന്നിൽ നിർത്തി വെടിവെച്ച് വെടിവെച്ച് അവനെ അരിപ്പയാക്കി ഞാൻ ചായ ഇട്ട് കുടിക്കും കണ്ടോ. കാര്യം എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഐ എം ജസ്റ്റ് ഗ്ലാഡ് ഇറ്റ്. ചേച്ചി എന്തായാലും തിരിച്ചു വന്ന് മഹാരഥി ചെയ്തല്ലോ. ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഞാനും ശരിക്കും പേടിച്ചതാ, പക്ഷെ എങ്ങനെ എനിക്ക് ധൈര്യം വന്നെന്നറിയില്ല. അമ്മ പറയുന്നത് ശരിയാ, ചേച്ചി പുറമേ ആളൊരു പാവമാണെങ്കിലും അകത്താള് നല്ല സ്ട്രോങ്ങാ. ഇതെല്ലാം തുടങ്ങി വെച്ചത് വസിഷ്ഠ ഫാമിലിയാണ്. അവർ തുടങ്ങി വെച്ച ഈ കളിയിൽ പലർക്കും പലതും നഷ്ടമായി. സമ്പത്തും അഭിമാനവും എല്ലാ സത്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ കുടുംബത്തെയാണ് തകർക്കേണ്ടത്. എന്നാലും ഈ ഫാമിലി അങ്ങനെ നശിക്കുന്നു തോന്നുന്നില്ല. പ്രണയത്തിന് വേണ്ടി എന്തും തകർക്കുമെന്നാണ് ആൾക്കാർ പറയാറ്. പക്ഷെ വെറുപ്പിന് വേണ്ടി ഞാൻ ഈ ഫാമിലിയെയും കുറച്ച് ബന്ധങ്ങളെയും ഇവളുടെ മനസ്സിനെയും തകർക്കും. ചേച്ചിക്കൊരു കാര്യം അറിയോ, ഇവളുടെ ആള് ഇവൾക്ക് വാലന്റൈൻസ് ഡേക്ക് ഒരു ടെഡി ബെയറ സമ്മാനമായിട്ട് കൊടുത്തെ. ഇവളന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ, ഇതൊക്കെ തരാൻ ഞാനെന്താ കൊച്ചുകുട്ടിയാ, ഒരു ഒറ്റ ഇടി വെച്ചെന്നാലുണ്ടല്ലോ, ഓടാ എന്റെ മുമ്പിൽ. എന്ത് പറയുന്നു, എന്നാ നമുക്ക് പോയാലോ? ഇന്നത്തെ ചിരിക്കുടിക്കൽ ആരാണപ്പോ ബലിയാട്? ഇന്ന് പ്രാങ്ക് നമ്പർ 18 ആണ്. അലഞ്ഞു നടക്കുന്ന ആത്മാവ്, പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ. മനു ഒന്നവിടെ നിന്നേ, ഉമ്മയെ കൊണ്ട് ഒരു രക്ഷയില്ലാണ്ടായിരിക്ക. ഒരു ദിവസം പോലും എന്നെ ഈ കുറി ചാർത്താതെ വിടില്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഒരുപാട് നടന്ന് വെയിലൊന്നും കൊള്ളരുത്, പിന്നെ കണ്ട പെമ്പിള്ളേരുടെ കൂടെ ഒന്നും കറങ്ങി നടക്കരുത്. ഇന്നത്തെ കാലത്ത് പെമ്പിള്ളേരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, കൂടെ നടന്നിട്ട് പണി തരുന്ന ജന്തുക്കളാ. മറക്കണ്ട, പിന്നെ കൃത്യസമയത്തിന് വീട്ടിലെത്തിക്കോണം. നടക്കാനാന്നും പറഞ്ഞു പോകുന്ന പ്രായം ചെന്നവരും ഫ്രണ്ട്സിനൊപ്പം പോകുന്ന ചെക്കന്മാരും ഒരിക്കലും നേരത്തെത്തില്ല. നേരത്തെ എങ്ങനെ എത്തിയാ?
ഉപ്പാന്റെ ലെക്ചർ എടുത്ത് കേട്ട് എന്റെ തല പുണ്ണാവും. അതിന് ഞാൻ ഇല്ലേ ഇല്ല. ഇതാര്? എന്റെ മോൻ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഇതുവരെ പുറത്തോട്ടൊന്നും കറങ്ങാൻ പോയില്ലേ? അല്ലെ, ഈ സമയത്ത് നിന്നെ ഇവിടെ കാണാറില്ല. ആരെയും പറ്റിക്കാനൊന്നും ഇറങ്ങിയില്ലടാ. ആരാ ഇന്നത്തെ ആ ലോകമണ്ടൻ? ലോകമണ്ടനല്ല എന്റെ ഉപ്പ, ആരാണ് ഇന്നത്തെ ചിരിക്കൂടുക്ക? സോറിടാ, ഇനി ആവർത്തിക്കില്ല. It's all right, Uppa. എന്റെ പൊന്നു മോനെ, നീ എത്ര കാലം എന്ന് വെച്ചാ നിന്റെ ഈ ടൈറ്റ്യൂബും കളിച്ചുകൊണ്ട് നടക്കുക? It's YouTube. നിർത്തടാ. എടാ കഴുതേ, ഇനി സമയമുണ്ട് നിനക്ക്. മര്യാദക്ക് എന്റെ കൂടെ കടയിലേക്ക് പോ, അവിടെ 100 കൂട്ടം ജോലിയുണ്ട്. ഇവനിങ്ങനെ യൂട്യൂബും കളിച്ച് നാട്ടുകാരെ പറ്റിച്ച് നടന്ന എന്താ ഉണ്ടാവോ എന്നറിയോ? ഈ വീടും എന്റെ കടയും എന്നെ കൂടെ ചേർത്ത് നാട്ടുകാരങ്ങ് കത്തിക്കും. അത് പെട്ടെന്നുണ്ടാവും. എന്താടാ നീ പറഞ്ഞേ? ഉമ്മ ഒന്ന് പറഞ്ഞു കൊടുക്ക്, ഈ ചാനൽ കൊണ്ട് ഞാൻ എന്തുമാത്രം പൈസ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇതിനെ ഏത് നേരം നോക്കിയാലും അവൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ഇവനെ ലാളിച്ചു വളർത്തിയ പ്രശ്നമോ ഇതൊക്കെ? എന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് ഇവൻ അറിയില്ല. നല്ലവണ്ണം നടന്ന നിനക്ക് കൊള്ളാം. മോനെ, ഉപ്പ പറയുന്ന കേട്ട് നീ വിഷമിക്കണ്ട. ഉപ്പ പറയുന്ന ഞാൻ കാര്യാക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലമ്മ, എന്റെ ഉമ്മ വിഷമിക്കാതിരിക്കെ. ഇന്ന് ഞാൻ പെട്ടെന്ന് എത്തൂട്ടോ. മാഷാല, നീ ഞങ്ങളുടെ രണ്ടുപേരുടെയും മോനല്ല എന്നുള്ളത് ശരിയാ. എന്നാൽ ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മകനെ പോലെ തന്നെയാണ് നീ. അതിനുവേണ്ടി എന്നും ഞങ്ങൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കും. 16 വർഷങ്ങൾക്ക് മുമ്പാണ് അള്ളാഹു നിന്നെ ഞങ്ങൾക്ക് തന്നത്. നോക്കൂ, ഇന്ന് ഗോതമ്പിന്റെ ചപ്പാത്തി ഉണ്ടാക്കണ്ടെന്ന് പാചകക്കാരനോട് പറഞ്ഞേക്കണം. ചോളപ്പൊടി കൊണ്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയാ മതി. അതെന്താ ചേച്ചി, നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് പാവപ്പെട്ടവരായി പോയോ? അതെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? ഗോതമ്പിന് പകരം റാഗിയും പയറുപൊടിയും ഉപയോഗിക്കാന്ന് വെച്ചാ? ശാലിനി മോള് ഇന്റർനെറ്റിൽ നോക്കി കണ്ടുപിടിച്ചതാ, ചോളപ്പൊടി കൊണ്ടുള്ള ചപ്പാത്തി ആരോഗ്യത്തിന് നല്ലത്. ശാലിനി അങ്ങനെ പറഞ്ഞെങ്കിൽ ശാലിനിക്ക് അങ്ങനെ കൊടുത്താ പോരെ? എന്തിനാ നമ്മുടെയൊക്കെ ആഹാരം മാറ്റുന്നേ? ഇതൊക്കെ നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കില്ലേ? ശാലിനി അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ നമുക്കും അങ്ങനെ ചെയ്യാം. Oh my God, Chichi. He was so cute. ചേച്ചിക്ക് ഒരു കാര്യം അറിയോ? അവൻ ആ ഷേർട്ട് ഊരിയപ്പോഴുള്ള സിക്സ് ആപ്സ് കണ്ടപ്പോഴുണ്ടല്ലോ, ഞാൻ ശരിക്കും വേറേതോ ലോകത്തിലായിപ്പോയി. ചേച്ചി, എല്ലാ പെണ്ണുങ്ങളും അവനെ തന്നെ നോക്കായിരുന്നു, പക്ഷെ അവന് എന്നെ മാത്രമാ നോക്കിക്കൊണ്ടിരുന്നത്. ഓഹോ, ചേച്ചി മാത്രമേ നോക്കിയുള്ളൂ അല്ലേ? ചേച്ചി എന്താ നടന്നെന്ന് ഞാൻ പറയാം. ഇവൾ എന്ത് കള്ളിയാണെന്ന് ചേച്ചിക്ക് അറിയോ? ഇവൾ ശരിക്കും നാട്ടിലേക്ക് കറങ്ങാൻ പോയതാ, പക്ഷെ പെട്ടെന്ന് ഇവൾ അവനെ കണ്ടു കഴിഞ്ഞപ്പോ ഇവളുടെ പ്ലാൻ ആകെ അങ്ങ് മാറി. ഞാനൊന്ന് പറയട്ടെ, അവിടെ വെച്ച് അവനെ ആരോ നോക്കിന്ന് പറഞ്ഞോണ്ട് അവൾ ഉണ്ടാക്കിയ ഒരു പുകില് ഒന്ന് കാണേണ്ട തന്നെയായിരുന്നു. ഇവൾ ആ പെണ്ണിനെ തല്ലിയില്ലെന്നേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യണായിരുന്നു? നിന്നെ പോലെ കാണുന്ന പെമ്പിള്ളേരോടൊക്കെ കയറി തല്ലുകൂടാനായിരുന്നു അന്ന് നീ ആ ബബലുവിനോട് ചെയ്ത പോലെ. അന്ന് ബബലുവിനടുത്തായിരുന്നു തെറ്റ്, അതുകൊണ്ടാ ഞാനൊന്ന് അങ്ങനെ പെരുമാറിയത്. ഞാൻ എത്ര പ്രാവശ്യം വാണിംഗ് കൊടുത്തെന്ന് ചേച്ചിക്ക് ശരിക്കും അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, കൈ മടക്കി കൂമ്പിലിട്ട് ഒരു ഇടി കൊടുത്ത് നിലത്തിന്റെ ചവിട്ടി പൊളിച്ചടക്കി പണ്ണാറെടുക്കി ഞാൻ. അവൻ എന്ത് തെറ്റെയ്തിട്ടാ നീ അവൻ ഇങ്ങനെ ചവിട്ടി കൂട്ടിയേ? അങ്ങനെയൊന്നുമില്ല ചേച്ചി, പിന്നെ ആ പോസ്റ്ററിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ. അഹമ്മതിയില്ലാത്ത രാജകുമാരിയാണവൾ, അപമാനിതയാകും എന്നും അവൾ. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ രാജകുമാരി കളങ്കിതയായാൽ കുടുംബത്തിന്റെ മുഴുവൻ മാനവും പോകും. ശകുന്തളെ, ഇങ്ങനെ മുള്ളുവെച്ച് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നറിയാലോ. എന്താ നീ ഉദ്ദേശിക്കുന്നതെന്ന് തെളിച്ച് പറഞ്ഞോളണം. എനിക്കിപ്പോ ഒരു പേടിയേ ഉള്ളൂ, ശാലിനി ഇപ്പോഴുണ്ടാക്കി വെച്ചിരിക്കുന്ന ചീത്തപ്പേര് കാരണം ചേട്ടന്റെ പദവി നഷ്ടപ്പെടുമോ എന്ന് മാത്രമാണ്. അതെ ചേച്ചി, അഥവാ അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ഏവരും ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ജാലറ അടിച്ച് ജീവിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. ഒരിക്കലും നീതിയുടെ അടുത്ത് പോലും എത്താൻ പറ്റില്ല. നടന്നതൊന്നും നല്ലതിനല്ലെന്നറിയാം, പക്ഷെ ശാലിനി അതിലൊരു തെറ്റും ചെയ്തിട്ടില്ല. മനസ്സിനുള്ളിൽ ലോകര് നോക്കില്ല, കേട്ടുകേൾവിയാണ് വിശ്വസിക്കുക. നല്ല വാർത്തകൾ പരക്കുന്നതിലും വേഗത്തിൽ ചീത്ത വാർത്തകൾ പരക്കും. വലിയജി, ഇവിടെ ഉള്ളവരാരും ശാലിനിയുടെ നല്ല വശം കാണില്ല. ഇവിടെ ഉള്ളവർ ശ്രദ്ധിക്കുന്നത് മുഴുവനും അപവാദം മാത്രമായിരിക്കും. സത്യം പറഞ്ഞ നമുക്ക് ആരുടെയൊക്കെ മൗത്ത് അടപ്പിക്കാൻ പറ്റും ചേച്ചി? അതിപ്പോ ആ ചക്കം വന്നത് മുതല് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രാണി ചേച്ചി, ഇനി ഇവനെങ്ങാനും നമ്മുടെ ശാലിനിയുടെ ബോയ്ഫ്രണ്ട് ആണോ? അല്ല, അവൾ ഏത് നേരം നോക്കിയാലോ ഇന്റർവലയിലാണല്ലോ. ആ വലയിലെങ്ങാനും കുടുങ്ങിയതാണെങ്കിലോ? ഇല്ല, ശാലിനി മോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. ഇന്നലെ അയാൾ ചെയ്തതെന്താന്ന് കണ്ടതല്ലേ? ഇതൊക്കെ അയാളുടെ കളിയാണെന്ന് ഉറപ്പാ. അയാളുടെ പേരെന്താന്ന് പറഞ്ഞേ?
അദ്വൈത്. അദ്വൈത് സിംഗ് റായ് സാദ. അത് നിനക്കെങ്ങനെ അറിയാം? കുറച്ച് ടോൾ നല്ല ഹാൻസം ആയിട്ടുള്ള ഒരാൾ നമ്മുടെ മുന്നിൽ വന്നാ നമുക്കത് ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? ലണ്ടനിലാ പഠിച്ചതൊക്കെ. മാത്സിന്റെ പ്രൊഫസറാണ്, മ്യൂസീഷ്യനാണ്. ആള് വളരെ പെർഫെക്റ്റാ. ചേച്ചി, എനിക്ക് തോന്നുന്നത് ഇതും അതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ലെന്നാ. ഒരിക്കലും അതിന് സാധ്യതയില്ല. ഇത് ഉറപ്പായിട്ടും വേറെ ആരോ ചെയ്ത പണിയാ. അല്ലാതെ നമ്മള് ചിന്തിക്കുന്ന പോലൊന്നും. ഇതൊരു തുടക്കം മാത്രമാ. ഇനി എന്തെല്ലാം ഈ ജീവിതത്തിൽ നീ കാണാനിരിക്കുന്നു. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇവനെല്ലാം ചെയ്തത് അവനാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. മല്ലീസി, എന്റെ സംശയം, ആ ചെക്കൻ എന്തിനാ ഇങ്ങനെ സ്വയം ചീത്തപ്പേരുണ്ടാക്കുന്നത്? ആരെങ്കിലും ഇങ്ങനത്തെ പോസ്റ്റർ സ്വയം അച്ചടിച്ച് ഒട്ടിക്കാൻ മെനക്കെടൂ. വായ് വായ്. അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ എന്റെ മനസ്സെന്നോട് പറയുന്നത് അങ്ങനെയാ, ഇതിന്റെ എല്ലാം പിന്നിൽ അവനാണ്. സോറി സാർ, എന്നെ വിട്ടേക്ക്. എനിക്കൊരു തെറ്റ് പറ്റിയതോ സാർ? പ്ലീസ് സാർ, സോറി സോറി, എന്നെ വിട്ടേക്ക് സാർ. ഇതെന്താണ് ഒരു പുതിയ നാടകം? നാടകമല്ല, ഇന്നലെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ആ അപമാനമുണ്ടല്ലോ, അതിനെല്ലാം കാരണം ഞാനാണ്. ഞാനും ഉൾപ്പെട്ടിരുന്ന ആ പോസ്റ്റർ കാരണം ഇന്നലെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ മകൾക്കും വീണ്ടും അപമാനം സഹിക്കേണ്ടി വന്നു. പോസ്റ്ററിൽ രണ്ടുപേരുണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും വിരൽ ചൂണ്ടിയത് ശാലിനിയെ മാത്രം. കാരണം നമ്മുടെ സൊസൈറ്റിയിലെ പെൺകുട്ടികളെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. ആക്ച്വലി ഇന്നലത്തെ സംഭവങ്ങൾ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. ജീവിതകാലം മുഴുവൻ എനിക്ക് ആ കുറ്റബോധമുണ്ടാവും. നിന്നെ ഈ അപവാദത്തിൽ നിന്നും രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത് വെറും തുടക്കം മാത്രമാണ്. ഇനി ജീവിതത്തിൽ നീ എന്തെല്ലാം കാണാൻ ബാക്കി കിടക്കുന്നു. ആക്ച്വലി മഹാസദ്യ നടക്കുമ്പോൾ ഞാനും ശാലിനിയും പടിക്കെട്ടിൽ വെച്ച് കൂട്ടിമുട്ടിയതാരോ ക്ലിക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ അന്വേഷിച്ചപ്പോൾ ആ പോസ്റ്റേഴ്സ് ഇവന്റെ അടുത്താണ് പ്രിന്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുൻപ് തന്നെ ഇന്നലെ ഇവൻ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇത്രയും അപമാനം സഹിക്കേണ്ടി വരില്ലേ? ഐ എം സോറി ശാലിനി. സംഭവിച്ചതൊന്നും സംഭവിക്കാതെ തടയാൻ എനിക്ക് സാധിച്ചില്ല. പറയടാ, നീ എന്തിനാ എന്റെ മോളോട് അങ്ങനെ ഒരു തോന്നിയാസം കാണിച്ചത്? ഇവൻ അങ്ങനെയൊന്നും പറയില്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല. എന്നെ കൊണ്ട് ഒരാൾ ചെയ്യിച്ചതാ. എനിക്കിതിന് കാശും തന്നിരുന്നു. ആരാ നിനക്ക് കാശ് തന്നത്? കാശ് ഒരു കവറിനകത്താക്കി കടയിൽ വെച്ചിട്ട് പോയിരുന്നു. അത് കഴിഞ്ഞപ്പോ ഒരു ഫോൺ കോളും വന്നു. ആരുടെ ഫോൺ കോൾ? അതറിയില്ല, സ്വരം മാറ്റിയാ എന്നോട് സംസാരിച്ചത്. അത് ആണിന്റെ സ്വരമാണോ അതോ പെണ്ണിന്റെ സ്വരമാണോ എന്ന് പോലും അറിയാൻ പറ്റിയില്ല. അതാരാണേലും അയാൾക്ക് കുടുംബത്തോട് പകയുണ്ട്. വസിഷ്ഠ കുടുംബത്തിനോട് 16 വർഷം മുമ്പുള്ള എന്തോ ഒരു പകയാണെന്നാണ് പറഞ്ഞത്. മിസ്സസ് വസിഷ്ഠ്, ഞാനിവനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ പോവാം. 16 വർഷം മുമ്പത്തെ കാര്യങ്ങൾ എന്താണെങ്കിലും അവൻ അവരോട് പറഞ്ഞോളൂ. ഞാൻ ഇന്നലത്തെ കാര്യം നിന്നെടുത്ത് ചോദിക്കുന്നു, നീ എന്തിനാ 16 വർഷം പുറകോട്ട് പോകുന്നത്? അപ്പൊ നിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നടക്കില്ല. മിസ്സസ് വസിഷ്ഠ്, ഞാനിവനെ ഇന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്.
അവിടെ ചെന്ന് അവർ വേണ്ട പോലെ ചോദിക്കുമ്പോൾ 16 വർഷം മുമ്പത്തെ കാര്യങ്ങൾ കിളി പോലെ അവൻ പറഞ്ഞു. നടക്കട അങ്ങോട്ട്. നിൽക്ക്. ഇതെന്റെ മോളുടെ കാര്യമാണ്, എന്റെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്, പോലീസല്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നടന്ന കാര്യങ്ങൾ അറിയിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. നിക്ക്, എനിക്കും നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇത് ലണ്ടനല്ല, നമ്മുടെ നാടാണ്. ലോകം ഒരുപാട് മാറിയിട്ടുണ്ടാവാം, പക്ഷെ ഗംഗാനദിക്ക് മാറ്റമുണ്ടായിട്ടില്ല. അതിൻ്റെ തീരത്ത് താമസിക്കുന്നവരും മാറിയിട്ടില്ല. ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ പെൺകുട്ടികളെ അച്ചടക്കത്തോടെയാണ് വളർത്തുന്നത്. മര്യാദകേട് കാണിക്കാൻ അനുവദിക്കാറില്ല. ഇനി ഒരിക്കലും ഇതുപോലൊന്ന് ആവർത്തിക്കപ്പെടരുത്. ആൾക്കാർക്ക് എൻ്റെ മകളുടെ നേരെ വിരൽ ചൂണ്ടാനുള്ള അവസരമുണ്ടാക്കാൻ പാടില്ല. എപ്പോഴും ഇത് ഓർമ്മയിലിരിക്കട്ടെ. അതാണിവിടെ എല്ലാവർക്കും നല്ലത്. ഹരഹര മഹാദേവ. മുതിർന്നവരോട് അല്പം കൂടി ബഹുമാനമാവാം. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, പക്ഷേ ഇത് അവസാനമാണെന്ന് കരുതണ്ട. ഇങ്ങനെ കാണാനാണ് നിനക്ക് കൂടുതൽ സൗന്ദര്യം. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി ഈ ജീവിതത്തിൽ നീ എന്തെല്ലാം കാണാൻ ബാക്കി കിടക്കുന്നു ശാലിനി. അയാൾ എന്തിന് കള്ളം പറയണം? അല്ലെങ്കിൽ തന്നെ അദ്വൈതീ നഗരത്തിൽ എത്തിയിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. നമുക്ക് കത്തെഴുതാൻ ധൈര്യപ്പെട്ട ആ വ്യക്തി, അയാളുടെ പണിയാണിത്. പക്ഷെ ചേച്ചി, ബ്ലാക്ക് മെയിൽ ചെയ്തവൻ ആദ്യം ലെറ്റർ അയച്ചു, പിന്നെയും പിന്നെ അവിടെ എവിടെയും പോസ്റ്റ് ഇട്ട്. അവൻ എന്തിനാ നമ്മളെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവൻ എന്ത് കിട്ടാനാ? അയാൾ നമ്മളെ പേടിപ്പിക്കാൻ നോക്കുക, ഏതറ്റം വരെ പോകാനും മടിയില്ലെന്ന് കാണിക്കാനാണ് അയാൾ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളെ കൊടുക്കാൻ ആരോ വല വീശിയിരിക്കുന്നു. ആസൂത്രണം ചെയ്ത് വല വീശുകയാണ്. തലയ്ക്ക് മുകളിൽ അപമാനം പൊങ്ങും മുമ്പേ ഈ കഥ ഇവിടെ അവസാനിച്ചാൽ മതിയായിരുന്നു. സാർ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ ബ്ലാക്ക് മെയിലർ ഇതൊക്കെ ചെയ്തതെന്ന് ഇവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നു. ഇന്നലെ ഞാൻ നിങ്ങളുടെ മകളെ നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയത് ഓർമ്മയുണ്ടോ? ഇനി ഈ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെയെങ്കിലും മാനം രക്ഷിക്കണമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒരു കിളിക്കൂട് തൂക്കിയിടുക. 16 വർഷം മുൻപ് നടന്ന ആ സത്യമറിയാവുന്ന ആളുടെ അടുത്തേക്ക് ഈ കിളിക്കൂടനെ ഇനി കൊണ്ടുപോകും. അതൊന്നെടുത്ത് നോക്ക് ശകു.
ഇതിന്റെ അകത്ത് പിന്നെ ഒരു കത്ത്. വീണ്ടും ലെറ്ററോ? വായിക്കി വായിക്കി, എടുത്ത് വായിക്കി. എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ഞാൻ നിങ്ങളുടെ മകളെ നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയത് ഓർമ്മയുണ്ടോ? ഇനി ഈ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെയെങ്കിലും മാനം രക്ഷിക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ, അൻപത് ലക്ഷം രൂപ തയ്യാറാക്കി വെച്ചേക്ക്. നിങ്ങൾക്ക് ഈ മുന്നറിയിപ്പ് സ്വീകാര്യമാണെങ്കിൽ വീടിന് മുന്നിൽ ഒരു കിളിക്കൂട് കെട്ടിത്തൂക്കണം. ആ കിളിക്കൂട് കാണുമ്പോൾ നിങ്ങൾ എന്റെ മുന്നറിയിപ്പ് സ്വീകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. അതിനർത്ഥം ആ ബ്ലാക്ക് മെയിലർ ഇപ്പോ ഇവിടേക്ക് വന്നു എന്നല്ലേ? ഈ കഥ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇനി താമസിപ്പിച്ചാൽ ചിലപ്പോൾ നിധി കൈവിട്ടു പോയെന്നിരിക്കും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കിളികളെ പിടിക്കണമെന്നുണ്ടെങ്കിൽ കൂട് വെച്ചേ പറ്റൂ. 16 വർഷം മുൻപ് നടന്ന അസത്യമറിയാവുന്ന ആളുടെ അടുത്തേക്ക് ഈ കിളിക്കുടനെ ഇനി കൊണ്ടുപോകും. വസിഷ്ഠ കുടുംബത്തിലുള്ളവർ ആ ബ്ലാക്ക് മെയിലറിനെ കണ്ടെത്തി അവന്റെ വാ അടപ്പിക്കുന്നതിന് മുൻപ് എന്റെ ജീവിതം തകരാൻ കാരണക്കാരായവരാരാണെന്ന് എനിക്ക് അവനിൽ നിന്നും എങ്ങനെയും അറിഞ്ഞേ പറ്റൂ. ചേച്ചി, പൂരിയൊക്കെ തീർന്നു, ഞാൻ എടുത്തിട്ട് വരാം. നിങ്ങൾക്കിവിടെ എന്താ വേണ്ടേ? എടുക്കാനല്ല, കൊടുക്കാനാ വന്നത്.